നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അവിയലുമായിട്ടാണ്. അപ്പം നമ്മൾ ഈ അവിയൽ തയ്യാറാക്കുന്നത് ഒത്തിരി വെജിറ്റബിൾസ് വെച്ചിട്ടല്ല കേട്ടോ. സാധാരണ നമ്മൾ കായ, മുരിങ്ങക്കായ, ചേന, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ, വെള്ളരിക്ക, അപ്പോൾ ഉടയാത്ത എന്ത് കഷ്ണങ്ങൾ ചേർത്തും നമ്മൾ അവിയൽ തയ്യാറാക്കും അല്ലേ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെറും 4x4 വെജിറ്റബിൾസ് വെച്ചാണ് ഞാനത് തയ്യാറാക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇതാ കുറച്ച് ഒരു ചെറിയ കുമ്പളങ്ങര കഷ്ണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് ചേന കഷ്ണങ്ങൾ. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് ഞാനിന്നിവിടെ ഒരു അവിയൽ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക. അതിന് ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനാവശ്യമായ ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം, ഇത്രയും നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ, നന്നായി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടില്ല നമ്മുടെ വെജിറ്റബിൾസ്, നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അതാ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ മൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിയലിലെ വെള്ളമൊക്കെ വറ്റി വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മോര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള മോരോ തൈരോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മോരില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാളംപുളി പിഴിഞ്ഞിട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 10-15 കുഞ്ഞുള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇതിൽ ചേർത്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിയലിൽ ചിലർ പറയും ഇഞ്ചി ചേർക്കരുത്, വെളുത്തുള്ളി ചേർക്കരുത് എന്നൊക്കെ. ഓരോ നാട്ടിലും ഓരോ തരമാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഇഞ്ചി ചേർക്കില്ല, ചിലർക്ക് വെളുത്തുള്ളി ചേർക്കില്ല, ചിലർക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി ഇതെല്ലാം കൂടി, കറിവേപ്പില ഇതെല്ലാം കൂടി അടിച്ചാണ് ചേർക്കാറ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ തരമാണ് നമ്മൾ കറികൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പിടിയോളമുള്ള നാളികേരം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു നുള്ള് ജീരകവും ചേർത്ത് ചതച്ചിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ അവിയൽ, സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം നമ്മുടെ അവിയൽ നമ്മളിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അവിയൽ ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിയൽ കഴിക്കാൻ തോന്നുമ്പോൾ ആ 3-4 വെജിറ്റബിൾസ് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അവിയൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും. വരെയും ബൈ.